ഹലോ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ എല്ലാവർക്കും ഇഷ്ടമാണോ കഥ കേൾക്കാൻ എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലേ എല്ലാവരുടെയും മുഖത്തെ സന്തോഷം ടീച്ചർന്ന് കാണാം എന്നാൽ ടീച്ചർ കഥ പറയട്ടെ നമ്മളിന്ന് ഒരു വൂൾഫിൻ്റെയും ഷീപ്പിൻ്റെയും കഥയാണ് പഠിക്കുന്നത് വൂൾഫ് ഇതാണ് വൂൾഫ് ചെന്നായ ഇത് കാട്ടിലാണ് താമസിക്കുന്നത് ഇതിന്റെ ഫുഡ് എന്താണെന്ന് അറിയാമോ മാംസം ഇതുപോലെയുള്ള ആനിമൽസിനെയൊക്കെയാണ് ഇത് തിന്നുന്നത് ഇറച്ചിയാണ് നമ്മുടെ വൂൾഫിന്റെ ഭക്ഷണം നമ്മുടെ ഷീപ്പിന്റെ എന്താണെന്നറിയാമോ ഗ്രാസ് ലീവ്സ് ഇല പുല്ല് ഇതൊക്കെയാണ് നമ്മുടെ ഷീപ്പ് ഭക്ഷിക്കുന്നത് അപ്പൊ കഥ തുടങ്ങാം ഒരു ദിവസം നമ്മുടെ വൂൾഫിനെ ഒരു ഷീപ്പിനെ കിട്ടി നമ്മുടെ വൂൾഫ് പറഞ്ഞു ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ നിന്നെ ഇന്ന് തിന്നാൻ പോവുകയാണ് ഭക്ഷിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ട ഷീപ്പ് പെട്ടെന്നൊരു ബുദ്ധി തോന്നി അവൻ പറഞ്ഞു എനിക്കറിയാം നീ എന്നെ എന്നെ തിന്നുമെന്നറിയാം പക്ഷേ എനിക്ക് എനിക്കതിനു മുമ്പ് ഒരാഗ്രഹമുണ്ട് ലാസ്റ്റിൽ ഒരു ആഗ്രഹമുണ്ട് അത് നീ എനിക്ക് സാധിപ്പിക്കണമെന്ന് പറഞ്ഞു ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ട ഗൂൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഓക്കേ അതിനെന്താ അപ്പോൾ നമ്മുടെ ഷീപ്പ് പറഞ്ഞു നീ ഉറക്ക നല്ലൊരു പാട്ട് പാടണം ഞാൻ അപ്പോൾ ഡാൻസ് ചെയ്യാം ഇത് കേട്ട വൂൾഫിന് ഭയങ്കര സന്തോഷമായി സമ്മതിച്ചു നമ്മുടെ വൂൾഫ് ഉറക്ക പാട്ട് പാടാൻ തുടങ്ങി അതായത് ഉറക്കെ അലയ്ക്കാൻ തുടങ്ങി വൂൾഫിൻ്റെ ഈ ഉറക്കയുള്ള അല കേട്ടപ്പോൾ ദാ നമ്മുടെ കൃഷിക്കാരൻ വലിയ ഒരു വടിയുമായിട്ട് ഓടി വന്നു ഇത് കണ്ട വൂൾഫ് പേടിച്ച് കാട്ടിനുള്ളിലേക്ക് ഓടി മറിഞ്ഞു ദാ കണ്ടോ നമ്മുടെ ഷീപ്പിന്റെ മുഖം നോക്കിക്കേ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടോ അപ്പൊ ബുദ്ധിയോടെ നമ്മുടെ ഷീപ്പ് പ്രവർത്തിച്ചത് കൊണ്ടാണ് വൂൾഫിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ ഷീപ്പ് രക്ഷപ്പെട്ടത് അപ്പോൾ ഏത് വിഷമഘട്ടത്തിലും ബുദ്ധിയോടെ നമ്മൾ അതിനെ ഫേസ് ചെയ്യുക കണ്ടോ ഇവിടെ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് ആരാണ് ഷീപ്പാണോ ആണോ വൂൾഫാണോ ഷീപ്പ് അല്ലേ ഇഷ്ടപ്പെട്ട നിങ്ങക്ക് കഥ ഇഷ്ടപ്പെട്ടല്ലേ ഇന്ന് നമ്മൾ പഠിച്ചത് ആരുടെ കഥയാണ് ഷീപ്പിന്റെ വോൾഫിൻ്റെ അല്ലേ